ഹലോ ഗൈസ്, അപ്പോ എല്ലാവരും പറയണ്ട നിങ്ങൾ നിങ്ങളെ പറ്റിയൊന്ന് പരിചയപ്പെടുത്താനെന്ന്. അപ്പൊ ഞാനിത് അവിടെ നല്ല വിഷമക്കുണ്ട്. എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് പറ്റൂ, കാരണം ഞാൻ അത്രമാത്രം ടെൻഷനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ചേത്തൊക്കെ ടെൻഷനാണ്. കാരണം വെച്ചാൽ എന്നോട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തിയത് നിങ്ങൾ ആരത് ഞങ്ങൾക്ക് പോലും അറിയില്ല, ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഇനി ഞാൻ ചേച്ചിന് നിങ്ങൾക്ക് മുന്നിൽ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തരും, കാരണം സൈക്കിൾ ലിമിറ്റ് കഴിഞ്ഞു. ഇന്നത്തെ വീടിൽ തെളിയിക്കണം, സഹിക്കാൻ വയ്യ. ക്യാമറ കാണില്ലേ? ഞങ്ങളെ 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 കാര്യങ്ങൾ ഞങ്ങളെ പറ്റി തന്നെ പറയാനുള്ളു. നിങ്ങൾ ശരിക്കും ഞങ്ങൾ ഏതോ ലോകത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ചോദ്യം എന്താ വെച്ചാൽ ചേച്ചി മാരീഡ് ആണോ എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ആദ്യം ഇവർക്ക് അറിയേണ്ടത്. ഓക്കെ, ഞാൻ മാരീഡ് ആണ്. എനിക്ക് ഹസ്ബൻഡ് മോന് മോൻ 1 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പിന്നെ മലയാളികള് മലയാളം മതി. മകൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ കോഴിക്കോടാണ് പഠിക്കുന്നത്. പിന്നെ വേറെ കാര്യം, ഞങ്ങള് കോഴിക്കോട് തന്നെയാണ്. കുറെ ആൾക്കാർ ചോദിക്കും ഞങ്ങൾ വീഡിയോ കാണലുണ്ട്. അപ്പൊ എന്നോട് വരെ പുറത്തു തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം വെളിയിൽ പോകുമ്പോ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങള് കോഴിക്കോട് കാര്യങ്ങളാണോ. കാരണം ഞങ്ങൾ വിചാരിച്ചു വേറെ വീഡിയോ ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ കോഴിക്കോട് തന്നെയാണല്ലേ, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണലുണ്ട്. അപ്പം നിങ്ങൾ ഫേസ് എടുക്കുക കോഴിക്കോട് തന്നെയാണ്, പക്ഷെ നിങ്ങൾ കോഴിക്കോട് തന്നെയാണ് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ കോഴിക്കോട് തന്നെയാണ് ഓക്കെ, ഞാൻ അങ്ങനെ വിചാരിച്ചു. പറഞ്ഞു ഞങ്ങൾ കോഴിക്കോട് തന്നെയാണ് അറിഞ്ഞത്. അപ്പൊ അവരറിഞ്ഞ് കൈയൊക്കെ തന്നു ഫുഡ് കഴിക്കുന്നു ചോദിച്ചു. വേണ്ട വേണ്ട, ഫുഡ് ഫ്രീ ആയിട്ട് ചോദിച്ചു. ഞങ്ങൾ പെൺകുട്ടികൾ വന്ന് ഞങ്ങൾ സെൽഫി കൊടുത്തു. മടുത്തിലാക്കി മെൽക്കടല ഒന്നും പോയില്ലല്ലോ, നല്ല എന്റെ സന്തോഷം. ഇത് 2 മണി കഴിക്കി പറയുന്ന തരാം, മെൽക്കടല ഒന്നും വേണ്ടാന്ന്. പിന്നെ വേണ്ട, ഞാൻ കടല കഴിക്കില്ല. അത്രമാത്രം നമ്മൾ ടെൻഷനാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഹസ്ബൻഡിന്റെ ജോലി എന്താന്ന് ചോദിച്ചടേ, ഹസ്ബൻഡിന്റെ ജോലി എന്താന്ന് ചോദിച്ചു. പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ അറിയണം, ആഗ്രഹം അറിയണം. ഓക്കെ, ഹസ്ബൻഡ് പറഞ്ഞ ബിസിനസ് ആണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ പിന്നെ വേറെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ നേരത്തോട് പറഞ്ഞേ? ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങള് ഞങ്ങളെ കുറിച്ച് ഏകദേശം എല്ലാരും അറിഞ്ഞത് ഞങ്ങൾക്ക് വിചാരിക്കുകയാണ്. ഇനി ഇങ്ങനെ ചേച്ചി കല്യാണം എന്നാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന് മറുപടി കൊടുക്കും. ഞങ്ങൾ അതിന്റെ അത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഡീറ്റൽ ആയിട്ട് പറയാം. അപ്പം ഇന്ന് അവള് പോവാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഉള്ള ഒരൊറ്റ മറുപടി തന്നെ ഞങ്ങൾ പോവാണ്. ഇന്നോട് പോവാണ് ഗൈസ്. എനിക്ക് എന്താ പറയണ്ടോ, ഈ ഓണം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ. ഓക്കെ, ഒട്ടും വന്ന് ഗൈസ്, ഒട്ടും വന്നെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നീ കറിയണ്ടെ, ഇനി ആശ്വസിപ്പിക്കാന്ന് ഞാൻ വരില്ല. ഞാനിപ്പോ 2 ആഴ്ച ടൈം വന്നിട്ട് അതിനുള്ളിൽ നീ ഒരു തീരുമാനം എടുക്കണം. അതിനോടിയാ പറയുന്നത് കൂട്ടുമാറ്റി. ഞാൻ നിന്നെക്കാട്ടും ബുദ്ധിയുള്ളവള, 1 ഇഞ്ച് പടി എന്തായാലും ബുദ്ധിയും എന്തായാലും വിവരം 1 ഇഞ്ച് പടി ഏജും എനിക്ക് തന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ മുന്നേ ചിന്തിക്കും. 2 ആഴ്ച ഓൺലി, 2 ആഴ്ച ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ല. ഫോണില്ല, വീഡിയോ കോൾ ഇല്ല. ഓക്കെ, ഓട്ടോ വരുന്നത് യാത്ര ആക്കണം അവളെ. അവള് ഭയങ്കര സന്തോഷത്തിൽ പോട്ടെ അല്ലേ. ഇനിയിപ്പോ അടുത്ത നമ്മൾ അടുത്ത ഓണം വരെ വെയിറ്റ് ചെയ്യണ്ട, എനിക്കറിയില്ല. അതൊരു കട്ട് ചെയ്യാണ്, ബൈ. കട്ടയില്ല, ഞാൻ അവരോട് പറയാണ്. കട്ടയില്ലേ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളെ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തി തരുന്നു നിങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ ഞാൻ നെഗറ്റീവ് കമന്റ് ഉണ്ടാ, നല്ല കമന്റ്സ് ഒക്കെ ഇടുക. ഓക്കെ, ബൈ ബൈ. പിന്നീട് ഒന്നും മിണ്ടേ കിട്ടോ, സാധനങ്ങളൊക്കെ എടുത്താ പോവും. സല സാധനൊക്കെ വാങ്ങിയോളൂ, പോകോട്ട് പൊട്ടണ്ട. സത്യം ഓട് പോവല്ലോ ഒന്ന് പറയും. എടി പോകുന്ന മുന്നേ ഒരു ബിസ്ക്കറ്റേക്ക് കഴിക്കേ. എടി ഒരു ബിസ്ക്കറ്റേക്ക് കഴിക്കില്ല. ചായ പറഞ്ഞ പോലെ കൊണ്ടുവെക്കട്ടെ.
ഗൈസ് ഞങ്ങൾ അച്ഛന്റെ നെഗറ്റീവ് കാണുന്നില്ല. ഇല്ല അയ്യ അവിടെ വെച്ചിരിക്കാണ് ഓർമ്മ ഉണ്ട്. ഇതും കൂടി പോകുന്ന സമയത്ത് അതും കാണുന്നില്ല. സ്റ്റാറ്റ് കൊടുക്ക മനുഷ്യനായിട്ടിട്ട് പോവാ.